ടേസ്റ്റ് ബെഞ്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് മൂപ്പാറ വൈൽഡ് ഓർക്കിഡ് റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും ഇവിടെ ഉള്ള കുറച്ച് നല്ല സംഭവങ്ങളും ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ റിസോർട്ട് പൂപ്പാറയിലാണുള്ളത് കേട്ടോ, വൈൽഡ് ഓർക്കിഡ് റിസോർട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഉണ്ടെന്ന് നിർത്തി, അപ്പോൾ നമുക്ക് റിസോർട്ടിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ആ റോഡ് സൈഡിലാണ് വണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്നത്. മേലോട്ട് കുത്തനെയുള്ള ഇതാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് സ്ലിപ്പാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജീപ്പിൽ കൊണ്ടുപോകുക ചെയ്തത്. വണ്ടി അവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഏരിയ എന്നാണ് അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് റിസോർട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് കാരണം റോഡ് മോശമില്ല, പക്ഷെ കുത്തനെയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്തവരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും റിസ്ക് എടുക്കാൻ നിന്നില്ല, പിള്ളേരെയും കൊണ്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം റിസോർട്ടിലേക്ക് പോകുന്ന ആ വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് നല്ലൊരു രസമുണ്ടായിരുന്നു. അങ്ങനെ റോഡ് മോശമില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള തോന്നിയില്ല. അപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കുലുക്കമൊക്കെ ഉണ്ടല്ലോ, അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്കിത് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതുപോലെ മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരവും ഇല്ല, മാക്സിമം ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വൈൽഡ് ഓർക്കിഡ് എന്ന റിസോർട്ടിലേക്ക് എത്തി. പൂപ്പാറയിലാണിത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ആ ബിൽഡിങ്ങാണ് ഇവിടുത്തെ ഓഫീസ്, അതായത് റിസപ്ഷൻ സെൻ്ററും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വേറെ സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 2 മണിക്കാണ്, അതുപോലെ ചെക്കൗട്ട് പിറ്റേ ദിവസം 11:30 ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്നു. വന്നപ്പോൾ നമ്മൾ ലഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ലഞ്ച് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ നല്ലൊരു ക്ലൈമറ്റാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഞ്ഞും മഴ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്, കാറ്റുണ്ട്, ചെറിയ തണുപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നമ്മൾ ഈ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന ഈ പ്ലേസാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഇങ്ങനത്തെ 4 കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അങ്ങനെ അറ്റത്തുള്ള ആ കോട്ടേജിലേക്കാണ് അങ്ങോട്ട് പോകാൻ. ഇതുപോലെ വുഡൻ സ്റ്റെപ്പുകളൊക്കെയാണ്, അതുപോലെ ഒരു പാറയുടെ മേളിലാണ് ഈ കോട്ടേജുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നല്ല ഗാർഡനിങ്ങും ചെയ്തിട്ടുണ്ട്, അതുപോലെ നല്ലൊരു കുത്തനെയുള്ള ഒരു പാറയുടെ മേളിലായിട്ട് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകളെല്ലാം ഇവിടുത്തെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. വുഡൻ കോട്ടേജുകളാണ് ഇത് 4 കേട്ടോ. അപ്പോൾ നല്ല വുഡൻ കോട്ടേജിന് നമ്മുടെ 4-ാമത്തെ കോട്ടേജ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണിയാണ്. എല്ലാ കോട്ടേജും സെയിം തന്നെയാണ്, എല്ലാത്തിനും ബാൽക്കണി, റൂം, അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ നമ്മുടെ ആ റൂമിലെ കാഴ്ചകളും കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു മാസ്റ്റർ ബെഡുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ബാത്റൂമിലെ ടവൽസ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ടവലാണ്. ഇപ്പോൾ പലയിടത്തും ക്ലീൻ ടവൽ ഇടുമെങ്കിൽ ഇത്രയും സോഫ്റ്റ് ക്ലോത്ത് കിട്ടാറില്ല, നല്ല സോഫ്റ്റും ആയിരുന്നു ഇവിടുത്തെ ടവൽസൊക്കെ. അപ്പോൾ നമ്മുടെ ഈ റൂമിലെയും ബാത്റൂമിലെയും കാഴ്ചകളും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഇപ്പോൾ സ്കൈ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റാത്തത് കേട്ടോ. ഒരു മൂടൽ മഞ്ഞ് കയറി വന്നിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു മഴക്കോളും ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ സ്കൈ ക്ലിയർ ആയിരുന്നെങ്കിൽ നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ആനീറങ്കൽ ഡാമുണ്ട്, ആ ഡാമിൻ്റെ ഒരു ഭാഗത്ത് വെള്ളക്കെട്ടാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അപ്പം ഇതാണ് ആ ബാൽക്കണിയിൽ നിന്ന് നമ്മുടെ കോട്ടേജിൻ്റെ വ്യൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കോട്ടേജുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ആ നമ്മുടെ കോട്ടേജ് നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മേളാന്ന് പറഞ്ഞപ്പോൾ തട്ട് തട്ടായിട്ടാണ് ഗാർഡനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. സ്കൈ ക്ലിയർ ആണെങ്കിൽ നല്ല വ്യൂ കിട്ടും ദൂരെ എന്നുള്ളത് വരെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ.
നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡിൽ കൂടായിട്ട് വെള്ളച്ചാട്ടം ഉണ്ട്. മഴക്കാലത്ത് നല്ല ശക്തിയിൽ വരും. ഇപ്പം അത്ര ശക്തി ഇല്ലെങ്കിലും വെള്ളച്ചാട്ടത്തിന് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. സൗണ്ട് ഉണ്ട്, നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ അട്ടയുണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഇറങ്ങിയതിന്. നല്ല തണുപ്പുള്ള വെള്ളമാണ്, ചുമ്മാ കുറച്ച് കാലൊക്കെ ഒന്ന് കഴുകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അട്ട പേടിയുള്ളതുകൊണ്ട് എന്തായാലും ഞങ്ങൾ എടുത്തിരുന്നില്ല. അപ്പോൾ നമ്മുടെ കോട്ടേജാണ് കാണുന്നത്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ രണ്ട് മൂന്ന് പാറകളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ച് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ചും ഡിന്നറും നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. വെജാണെങ്കിലും നോൺ വെജ് ആണെങ്കിലും അവർ പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെന്ന്, ലഞ്ചും ഡിന്നറും ഒക്കെ. പറഞ്ഞു ലഞ്ച് റെഡി ആയതാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് പോയതാണ്. അങ്ങനെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പറയുന്ന ഫുഡ് ഇവർ ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഫുഡ് വെജാണേലും നോൺ വെജാണേലും പറഞ്ഞാൽ മതി, ഇവർ പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോൺ വെജ് ലഞ്ചായിരുന്നു ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വീണ വൈദ ബീച്ച് എന്നും പറഞ്ഞൊരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാരാരിക്കുളത്തുള്ള ഒരു ബീച്ച് റിസോർട്ടിൻ്റെ, ആ റിസോർട്ടിൻ്റെ അവരുടെ തന്നെയാണ് ഉടമസ്ഥയിലുള്ളതാണ് പൂപ്പാറയിലുള്ള വൈൽഡ് ഓർക്കിഡ് എന്നുള്ള ഈ റിസോർട്ട് കേട്ടോ. അപ്പം റെസ്റ്റോറൻറ്റ് താഴെയായിട്ടാണ് അടുക്കളയും പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ താമസിക്കാനുള്ള റൂമും. അതിനോടനുബന്ധിച്ച് അവർ കുറച്ചും കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ അങ്ങനെ താഴോട്ട് ഇറങ്ങിയതാണ്. അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി ആയതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ചെടികളും ഒക്കെ പൂക്കളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ നമ്മൾ ചിലപ്പം മ്ലാവ് അതുപോലുള്ള മാനൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. ആന ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമ്മുടെ കോമ്പൗണ്ടിൽ കയറിയിട്ടില്ല, ഈ താഴെയുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടും കേൾക്കാറുണ്ട് കേട്ടോ. ഓരോ കോമ്പൗണ്ടിലേക്ക് ആന വരുമ്പോൾ അവർ പ്രതിരോധിക്കുന്ന ഞാൻ തോന്നുന്നുണ്ട്, സൗണ്ടിൽ കേൾക്കാനുണ്ട്. പിന്നെ ക്യാബേജും കോളിഫ്ലവറൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയാലത്ത് കാഴ്ചകളും കണ്ട് നല്ല ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും. വെയിലിപ്പോൾ നിങ്ങൾക്ക് വെയിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റുള്ളതുകൊണ്ട് നല്ല തണുപ്പാണ്. അവിടെ നമുക്ക് നടന്നെല്ലാം കാണാൻ പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റുമാണ് കേട്ടോ. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോട്ടേജിൻ്റെയൊക്കെ രാത്രി ലൈറ്റിംഗ് ചെയ്ത് കഴിയുമ്പോഴുള്ള കാഴ്ചകൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാത്രമുള്ളായിരുന്നു ഈ കോട്ടേജിൽ. ഇപ്പോൾ നാല് കോട്ടേജും കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു സൗണ്ടും നല്ല കുറച്ചും കൂടെ ലൈറ്റിങ്ങൊക്കെ ഫീൽ ചെയ്തതിനും. അപ്പോൾ നമ്മൾ മാത്രമേ ഇന്ന് ഉള്ളൂ. ഇപ്പോൾ ഇനിയും ക്രിസ്മസിനും ഇവരൊക്കെ ആയിട്ട് ആൾക്കാർ വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിന് മുൻപ് എല്ലാവരും പോയതാണ്. അങ്ങനെ എല്ലാം കണ്ട് നമ്മുടെ റെസ്റ്റോറൻ്റ് ലൈറ്റിംഗ് ആണ് നല്ല അടിപൊളി ആയിട്ടില്ലേ. എല്ലാ ലൈറ്റിങ്ങിൻ്റെ കാഴ്ചകളും കൂടെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്തപ്പോഴും ചെറിയൊരു ക്ലൗഡിയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നു. ഇടയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ക്ലൗഡ്സ് ഒക്കെ ആയിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തെളിഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി രാത്രിയിൽ. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ ബ്രെഡ് അതുപോലെ ബട്ടറുണ്ട്. പിന്നെ നമുക്ക് മുട്ട ഓംലേറ്റ് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ ചെയ്തുതരും. ഒരു ബുൾസായി വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് തരുന്നുണ്ട്. ഞങ്ങൾ ബുൾസായി പറഞ്ഞത് അതും ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഏത്തയ്ക്ക പോയെങ്കിൽ മെയിനായിട്ട് അപ്പവും നല്ല അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു. പറയാൻ വല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് വയറു നിറച്ച് ഫുഡും കഴിച്ച് കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫിയും കുടിച്ചിട്ട് നമ്മളിവിടുന്ന് ഇനി ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടുത്തെ വൈൽഡ് ഓർക്കിഡ് റിസോർട്ടിൽ വേണ്ടപ്പെട്ട സ്റ്റാഫാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു. നല്ല സ്നേഹത്തോടു കൂടി അവരോട് വരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി പോയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്ന ഞങ്ങളുടെ ഓണർ, ഈ ബിൽഡിങ്ങിൻ്റെ റിസോർട്ടിൻ്റെ ഓണറും അതുപോലെ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും സഹായിക്കുന്നു. വരുന്നവർക്കെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയേ പിരിഞ്ഞു പോയിട്ടുള്ളൂ. ഇനിയും വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ വൈൽഡ് ഓർക്കിഡിൽ നിന്നിപ്പം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. 11:30 ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ സമയം. പക്ഷേ നമ്മൾ ഒരു ഓഫറോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വേഗം ചെക്കൗട്ട് ചെയ്ത് സാധനങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് എനിക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നറിയില്ല. നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോട്ടേജിനടുത്ത് വെള്ളച്ചാട്ടം നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. നല്ല വെള്ളച്ചാട്ടം ഉണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നിൽക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ നല്ല സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്, അതുപോലെ ക്ലൗഡി. പിന്നെ ഒരു സൈഡിൽ കൂടെ
അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. പിന്നെ കാറ്റുള്ളതുകൊണ്ട് ഒരു ചെറിയ തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് പിള്ളേരും കൊണ്ടൊക്കെ വന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.